മലയാളത്തിന്റെ ഇതിഹാസ തിരക്കഥാകൃത്ത് ജോൺ പോൾ അന്തരിച്ചു. 72 വയസ്സായിരുന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടയിലായിരുന്നു മരണം അദ്ദേഹത്തെ തട്ടിയെടുത്തത്. 2 മാസത്തോളം വിവിധ ആശുപത്രികളിലായി ഗുരുതരാവസ്ഥയിൽ തുടരുകയായിരുന്നു. ശ്വാസ തടസ്സവും രക്തത്തിൽ ഓക്സിജന്റെ അളവ് കുറഞ്ഞതും ജോൺ പോളിനെ അവശനിലയിലാക്കിയിരുന്നു. ക്രിട്ടിക്കൽ കെയർ ടീമിന്റെ ചികിത്സയ്ക്ക് വേണ്ടി വന്നതോടെ 1 മാസം മുൻപാണ് ആദ്യം ചികിത്സിച്ച ആശുപത്രിയിൽ നിന്നും അദ്ദേഹത്തെ മാറ്റിയത്. നില ഗുരുതരമായതോടെ പരിചരണത്തിന് പ്രത്യേക മെഡിക്കൽ സംഘത്തെയും നിയോഗിച്ചിരുന്നു. കൊച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പോളിന്റെ ചികിത്സാ സഹായ നിധിയിലേക്ക് മുഖ്യമന്ത്രിയുടെ ഫണ്ടിൽ നിന്ന് 2 ലക്ഷം രൂപ നേരത്തെ സംസ്ഥാന സർക്കാർ അനുവദിച്ചിരുന്നു. ഇതുകൂടാതെ 11,64,000 രൂപയാണ് പൊതുജനങ്ങളിൽ നിന്നായി ചികിത്സാ സഹായം എത്തിയത്. ജോൺ പോളിനെ മന്ത്രി P.രാജീവ് ആശുപത്രിയിലെത്തി കണ്ടിരുന്നു. മാസങ്ങളായി തുടരുന്ന ചികിത്സ മൂലം ജോൺ പോളിന്റെ കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി മോശമായതോടെയാണ് പ്രേക്ഷകരുടെ സഹായത്തോടെ ഫണ്ട് സ്വരൂപിക്കാൻ ശ്രമം തുടങ്ങിയത്. എന്നാൽ ഈ നടപടി പുരോഗമിക്കുന്നതിനിടെ അദ്ദേഹം വിടവാങ്ങുകയായിരുന്നു. സ്കൂൾ അധ്യാപകനായിരുന്ന പുതുശ്ശേരി P.V. പൗലോസിന്റെയും റബേക്കയുടെയും 5 മക്കളിൽ 4ാമനായി 1950 ഒക്ടോബർ 29 എറണാകുളത്താണ് ജോൺ പോളിന്റെ ജനനം. 1980കളിലെയും 1990കളുടെയും തുടക്കത്തിലെയും പ്രവർത്തനത്തിലൂടെയാണ് അദ്ദേഹം കൂടുതൽ അറിയപ്പെടുന്നത്. 1985 10 സിനിമകളാണ് അദ്ദേഹത്തിൻ്റെതായി പിറന്നത്. തൻ്റെ ആദ്യകാല ജീവിതത്തിൽ ഫിലിം സൊസൈറ്റികളിലും ഫ്രീലാൻസ് ജേർണലിസ്റ്റിലും സജീവമായിരുന്നു. അക്കാലത്ത് ഷോർട്ട് മൂവികൾക്കും ആഡ് ഷോർട്ടുകൾക്കും തിരക്കഥ എഴുതിയിരുന്നു. 1972 കാനഡ ബാങ്കിൽ ചേർന്നു. 1983 ജോലി രാജിവെച്ച് സിനിമയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ആരോരും അറിയാതെ യാത്ര ഓർമ്മയ്ക്കായി സന്ധ്യ മയങ്ങുന്നേരം കാറ്റത്തെ കിളിക്കൂട് കാതോട് കാതോറും ഉത്സവ പിറ്റേന്ന് തുടങ്ങി സിനിമകളിൽ ഭരതനെ സംവിധായകനായി ക്യാമറയ്ക്കു പിന്നിൽ കൊണ്ടുവന്നതിൽ പുതുശ്ശേരി നിർണായക പങ്കുവഹിച്ചു. മികച്ച തിരക്കഥാകൃത്തിനുള്ള നാനാ ഗാലോപോൾ അവാർഡ്, കേരള ഫിലിം ക്രിട്ടിക്സ് അസോസിയേഷൻ അവാർഡ്, MD ഒരു അനിയാത്രയ്ക്ക് മികച്ച ചലച്ചിത്ര പുസ്തകത്തിനുള്ള സംസ്ഥാന അവാർഡ് എന്നിവ അദ്ദേഹത്തിന് ലഭിച്ച അവാർഡുകളിൽ ഉൾപ്പെടുന്നു. സിനിമയെക്കുറിച്ചുള്ള മികച്ച പുസ്തകത്തിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡും ഇദ്ദേഹത്തെ തേടിയെത്തി. സംസ്ഥാന, ദേശീയ, അന്തർദേശീയ പുരസ്കാരങ്ങൾ നേടിയ MD വാസുദേവൻ നായർ സംവിധാനം ചെയ്ത ഒരു ചെറുപുഞ്ചിരി എന്ന ചിത്രത്തിന്റെ നിർമ്മാതാവായിരുന്നു അദ്ദേഹം. ചലച്ചിത്ര സാങ്കേതിക വിദഗ്ധരുടെ സംഘടനയായ മാക്ടിയുടെ സ്ഥാപക ജനറൽ സെക്രട്ടറിയായിരുന്നു ജോൺ പോൾ. 2017 മഞ്ജു വാര്യരോടൊപ്പം കെയർ ഓഫ് സൈറാബാനു എന്ന സിനിമയിൽ അഭിനയിച്ചു. മമ്മൂട്ടിക്കൊപ്പം ഗ്യാങ്സ്റ്ററിലും അദ്ദേഹം ഒരു പ്രധാന വേഷത്തിലെത്തി. ചാനൽ സഫാരിയിൽ അവതരിപ്പിച്ച അദ്ദേഹത്തിന്റെ പ്രോഗ്രാം സിനിമാ പ്രേമികൾക്കിടയിൽ വളരെ ജനപ്രിയമാണ്. മികച്ച ചലച്ചിത്ര ഗ്രന്ഥത്തിനുള്ള സംസ്ഥാന അവാർഡ് നേടിയ MD ഒരു അനിയാത്ര, പ്രതിഷേധം തന്നെ ജീവിതം, എന്റെ ഭരതൻ തിരക്കഥകൾ, സ്വസ്തി, കാലത്തിനു മുമ്പേ നടന്നവർ, ഇതെല്ലാം ഞാൻ ആഗ്രഹിച്ചിരുന്ന സിനിമ, കഥയിതു വാസുദേവം, സൃഷ്ടിയുടെ കഥ സൃഷ്ടാവിന്റെയും, മധുജീവിതവും സന്ദർശനവും, വിസ്മയാനുഭൂതികളുടെ പുരാവൃത്തം, പവിത്രം ഈ സ്മൃതി, പ്രതിഭകൾ മങ്ങുന്നത് എന്തുകൊണ്ട്, സിനിമയുടെ ആദ്യ നാൾ വഴികളിലൂടെ, മോഹനം ഒരു കാലം, രചന, മുഖ്യധാരയിലെ നക്ഷത്രങ്ങൾ, സ്മൃതിചിത്രങ്ങൾ, വസന്തത്തിന്റെ സന്ദേശവാഹകൻ തുടങ്ങിയവ അദ്ദേഹത്തിന്റെ പ്രധാന പുസ്തകങ്ങളാണ്. സിനിമയിലൊന്നും അസാധ്യമല്ല എന്ന് പഠിപ്പിച്ച ജോൺ പോൾ വിട പറയുമ്പോൾ മലയാള സിനിമാ ലോകത്തിന് അത് തീരാ വേദന തന്നെയാണ്. വായനാ ദിനത്തിൽ അക്ഷരങ്ങൾ കൊണ്ട് അപ്രപാളികളിൽ മായാജാലം സൃഷ്ടിച്ച മാന്ത്രികന് കണ്ണീർപ്പൂക്കൾ.